ഈശ്വര പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നമ്മളെ പാരമ്പര്യമായിട്ടുള്ള ശാപത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്ന ആളാണ് അല്ലേ? അതെ, യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളിൽ വഴി വന്നിട്ടുള്ള പാപാവസ്ഥയൊക്കെ യേശു ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു പഴയ കാര്യങ്ങളുടെ ഒരു ഭാരം നമുക്ക് ചുമക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് നമ്മുടെ സ്വർഗത്തിലെ കണക്കാണ് തീരുന്നത്. ഭൂമിയിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരു പക്ഷേ നമ്മുടെ പാരമ്പര്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടാകാം. ആത്മീയ തലത്തിൽ നിങ്ങളുടെ ഭാരം തീർന്നു, പക്ഷേ ഭൗതിക തലത്തിൽ, അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ഒരു പക്ഷേ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലും ഉണ്ടായി എന്ന് വരാം. ഞാൻ യേശു ക്രിസ്തുവിലേക്ക് വന്ന ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ വഴി വന്നിട്ടുള്ള എന്തെങ്കിലും പാപത്തിൻ്റെ ഒരു അവസ്ഥ ഇനി എന്നെ ഭാരപ്പെടുത്തില്ല. കാരണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നേരിടേണ്ട കാര്യമില്ല. കാരണം ഞാൻ യേശു ക്രിസ്തുവിൽ എൻ്റെ പാരമ്പര്യത്തെയും, അല്ലെങ്കിൽ ഞാൻ ഐക്യപ്പെട്ടതുകൊണ്ട് എൻ്റെ എല്ലാ പാരമ്പര്യമായിട്ടുള്ള ശാപത്തെയും ഒക്കെ ദൈവം വിടുവിച്ചു. അതേസമയം പാരമ്പര്യമായിട്ട് എനിക്ക് വന്നിട്ടുള്ള ചില സ്വഭാവ ദോഷങ്ങളുണ്ടായിരിക്കും, തളക്ക ദോഷങ്ങളുണ്ടായിരിക്കും. ഇത് നമ്മുടെ കൂടെ ശ്രമം കൊണ്ടും നമ്മുടെ കൂടെ പരിശ്രമം കൊണ്ടും നമ്മളിൽ നിന്ന് നമ്മൾ ഇല്ലാതാക്കേണ്ടതാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒന്നിനും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ മോശപ്പെട്ട അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കൈമാറി വന്നിട്ടുള്ള ചില തെറ്റായ ശീലങ്ങൾ, ബോധ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ മാനസിക തലത്തിൽ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ മാനസിക തലത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ പെരുമാറണം അങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ ദൈവം തച്ചുടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് വിവേകം, ജ്ഞാനം, വെളിവ് ഇതെല്ലാം നമുക്ക് തന്നുകൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്കും ശരിയിലേക്കും നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാർട്ടൂൺ കണ്ടു. ആ കാർട്ടൂണിനകത്ത് ഒരു അമ്മ മകളോട് വളരെ സ്ട്രിക്റ്റായിട്ട് പെരുമാറുകയാണ്. ഭയങ്കരമായി കഠിനമായിട്ട് അവളെ ഭയങ്കരമായിട്ട് ശാസിക്കും, വളരെയായിട്ട് കഠിനമായിട്ട് ജോലികൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. അതിനുശേഷം ഇങ്ങനെ കാലം കടന്നുപോയി, ആ മകള് ഒരമ്മയായി, അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ അവളും, ഞാൻ ഓർത്തു കാർട്ടൂണിൻ്റെ അവസാനം നല്ല എൻഡിങ് ആയിരിക്കുമെന്ന്, പക്ഷേ അവളും അതേ സെയിം കാര്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് അവൾ പരിശീലിച്ച അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അവളത് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ല, മറിച്ച് എന്താണോ എനിക്ക് കിട്ടിയത് അതാണ് അതേ അവൾക്ക് അറിയൂ, അതാണ് അവൾ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വിചാരം, എൻ്റെ ബോധ മനസ്സിൽ ഇങ്ങനെയായിരിക്കും, മാതാപിതാക്കളായാലും ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെയാണ്, അപ്പോൾ അത് ശരിയാണ് എന്നുള്ളൊരു ധാരണയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയേ എൻ്റെ മക്കളോടും പെരുമാറൂ അല്ലേ. പക്ഷേ ഞാൻ ദൈവത്തിലേക്ക് വന്നാൽ, എനിക്ക് ഈശോയുമായിട്ടൊരു ബന്ധമുണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. ദൈവ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും, എങ്കിലും ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബൈബിളിൽ പറയുന്നില്ലേ, നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു എന്നുള്ളത്, അത് സത്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. സത്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുവാണ്. അതായത് ഒരു അപ്പനോ അമ്മ എന്ന നിലയിൽ ഒരു കുഞ്ഞിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ എൻ്റെ അപ്പനും അമ്മയിൽ നിന്നുമല്ല, മറിച്ച് എൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന്, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ പഠിക്കുവാണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ, വന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ, വളരെ ചെറുപ്പം മുതൽ നമ്മളിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള, ഇപ്പം വിശുദ്ധി അശുദ്ധമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവർ കണ്ടതും അനുഭവിച്ചതും അവരുടെ സ്വഭാവത്തിൽ അവർ നോർമലായിട്ട് ചെയ്യുമായിരിക്കും. ചില തെറ്റുകളും പാപങ്ങളും നോർമലായിട്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ ഒരു അശ്ലീല സംഭാഷണം നടത്തുന്നു, അവർ വീട്ടിൽ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൂട്ടുകാരടുത്ത് നോർമലായിട്ട് സംസാരിക്കുന്നതാണ്, അത് അവർ സംസാരിക്കുന്നു, അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമില്ല. ഇപ്പം ചില കുട്ടികൾ വളരെ നോർമലായിട്ട് വല്ല ഈ മാതാപിതാക്കളുടെ ഇടയിൽ നടക്കുന്ന ചില കോൺവെർസേഷൻസ് അറിയാതെ കേട്ടിട്ട് കുട്ടികൾ വന്നിട്ട് അത് പലയിടത്തും പോയി പറയുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറയാം, ഇതെന്താ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴേ മാത്രമേ അവനത് തെറ്റാണെന്ന് ബോധ്യമുള്ളൂ. അവൻ തെറ്റാണെന്ന ബോധ്യത്തോടു കൂടിയല്ല അത് പറയുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശരിയുണ്ട്, സത്യമുണ്ട്, നമ്മൾ കേട്ടതും പഴകിയതുമായ ശരിയും തെറ്റും കലർന്ന ഒരു രീതിയുണ്ട്. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മാനസിക തലമുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള ശരി തെറ്റുകളുണ്ട്, ശരിയാണെന്ന് കരുതി വെച്ചിട്ടുള്ള ചില തെറ്റുകളുണ്ട്, തെറ്റാണെന്ന് കൃത്യമായി ബോധ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം ദൈവം ഇടപെടുകയാണ്. എന്നിട്ട് മോളെ ഇതാണ് യഥാർത്ഥ ശരി, എന്താണ് വിശുദ്ധി,
വിശുദ്ധി എന്നത് അശുദ്ധമായ സാഹചര്യത്തിൽ, ഇപ്പോൾ മോശം കുടുംബ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഒരു പക്ഷെ മനസ്സിലാകുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് വിശുദ്ധി എന്ന കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം എനിക്ക് തരികയാണ്. അപ്പം ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പഠിക്കുന്നു, പിന്നെ ഞാൻ എന്തനുസരിച്ച് ജീവിക്കണം, ഈ വിശുദ്ധിയെക്കുറിച്ച് ഈ ദൈവം തന്ന ബോധ്യം അനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെ നമ്മുടെ മാനസിക തലത്തിൽ നമ്മുടെ ബന്ധങ്ങൾ, ഇപ്പം എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ എങ്ങനെ പെരുമാറണം, ഒരു പക്ഷേ എൻ്റെ അപ്പനും അമ്മയോട് പെരുമാറുന്ന, അമ്മ അപ്പനോട് പെരുമാറുന്നത് എൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് എൻ്റെ കർത്താവ് എന്നോട് എങ്ങനെയാണ് എൻ്റെ ജീവിത പങ്കാളിയോട് പെരുമാറാൻ പറയുന്നത്, അതനുസരിച്ചാണ് ഞാൻ പെരുമാറേണ്ടത്. ഇനി എൻ്റെ മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അപ്പം അവരിൽ നിന്ന് ഞാൻ പഠിച്ച ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ട് പോലും ചില അനാവശ്യ കാര്യങ്ങൾ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വരും, എൻ്റെ കുട്ടികളോട് ഇടപഴകുമ്പോൾ വരുന്നു. ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്, തെറ്റായ കാര്യങ്ങൾ വരരുത്, ഞാൻ കേട്ട് കാര്യങ്ങളെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ നാക്കിൽ വരരുതെന്ന്. പക്ഷെ എന്നാലും ചിലപ്പോൾ ഇമോഷണൽ ആകുന്ന സമയത്ത് എങ്ങാനും വരുന്നു. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ പെരുമാറ്റത്തിൽ പോരായ്മയും കുറവും ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ അത്രയേറെ ദൈവത്തോട് ചേർത്ത് വയ്ക്കണം നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ. അതിൽ ശരിയല്ലാത്തതുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും പുറത്തു വരരുത്. ശരിയായത് അതിൽ നമുക്ക് എന്താ അറിയണം, നമുക്ക് ശരിയായത് എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഒരു കറി വയ്ക്കുമ്പം അത് ഏറ്റവും ബെസ്റ്റിൽ എങ്ങനെ വയ്ക്കാമെന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. നമ്മൾ അറിവില്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കുന്നത് പോലെയല്ല, ആ ഒരു റെസിപ്പി നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താണ് യഥാർത്ഥ ശരി, എന്താണ് യഥാർത്ഥ സത്യം, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ പോരായ്മയോ, ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യമോ, ടീനേജ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല രീതിയിൽ നമ്മുടെ തലച്ചോറിൽ കയറി കൂടിയിട്ടുണ്ട്, പല ബോധ്യങ്ങളിലേക്ക്. ഇപ്പോൾ ഒരാളാൽ പറ്റിക്കപ്പെട്ടു, അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനി ലോകത്ത് ആരെയും വിശ്വസിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ തലയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, ദൈവത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു ആന്തരിക സൗഖ്യം സംഭവിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു തിരുരക്തത്തിൽ കഴുകുന്ന അനുഭവവും ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, നമ്മുടെ തലച്ചോറിലെ പല അടഞ്ഞ അവസ്ഥകളും ബ്ലോക്കുകളും മാറുകയാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച കാര്യങ്ങളില്ല, ഇതിങ്ങനെയല്ല, ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഒന്നേ രണ്ടേ എന്ന് ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ പഠിക്കാൻ പോകണം, ഞാൻ എങ്ങനെ കുടുംബജീവിതം നയിക്കണം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടതൊന്നുമല്ല ഞാൻ പ്രാക്ടിക്കലി പ്രാവർത്തിയമാക്കുന്നത്, മറിച്ച് എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചത് ദൈവം തന്നെയാണ്, ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ തന്ന ജീവിത പങ്കാളി ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ അപ്പനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരായിട്ട് അവരുമായിട്ട് ഇവരായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെ നമ്മളിതുപോലെ കമ്പയർ ചെയ്യുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് വേറെ രീതിയിലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ യഥാർത്ഥ രീതിയിലുള്ള അറിവിലേക്ക് കൊണ്ടുവരും, യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വ്യക്തികളോട് പെരുമാറും. അത് നമ്മൾ മാനസിക തലത്തിൽ വല്ലാത്തൊരു സൗഖ്യം സംഭവിക്കും. ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യരുടെയും നിങ്ങൾ സഹായം തേടണം, നമ്മൾ സംസാരിക്കണം, സൈക്കോളജിക്കൽ അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പാരമ്പര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു പക്ഷെ നമുക്ക് മറ്റൊരാളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഗർഭപാത്രത്തിൽ നിന്ന് വെച്ച് തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ട നമ്മുടെ ചിന്തകളും പരിപാടികളും ഇമോഷണൽസിൻ്റെ തലവും ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ പരിശുദ്ധാത്മാവിനറിയാം, ദൈവത്തിനറിയാം. അപ്പോൾ ഈ മേഖലയിൽ ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ തൊടും, പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്നേ രണ്ടേന്ന് പഠിപ്പിക്കും. എല്ലാം ഇതുവരെ പഠിച്ചതെല്ലാം മാച്ചുകൊണ്ട് യഥാർത്ഥ ശരിയിലേക്ക്, യഥാർത്ഥ സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അപ്പോൾ നമുക്കൊരു കുറ്റമറ്റ ജീവിതം നയിക്കാൻ സാധിക്കും. ബൈബിളിൽ പറയുന്ന പോലെ തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റുപറ്റാത്ത, നമ്മളിലൂടെ മറ്റുള്ള ആളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാത്ത തരത്തിൽ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടാനും കുടുംബത്തിൽ ഇടപെടാനും ബന്ധങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടും. നമ്മൾ വീണ്ടും എഴുതി പുതിയതായിട്ട് എഴുതി ചേർക്കപ്പെടും, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അപ്പം അത്തരത്തിലൊരു മാനസിക സ്വാതന്ത്ര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. നമുക്കൊരു വിടുതലിൻ്റെ മേഖലകളെല്ലാം നമ്മുടെ ആത്മീയത, നമ്മുടെ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സത്യത്തിലേക്ക് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. യഥാർത്ഥ ശരി കണ്ടെത്താൻ നിങ്ങൾക്ക് യഥാർത്ഥ സാധിക്കട്ടെ. ആ ശരിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.